അഞ്ചടി ഉയരവും മൂന്നടി വീതിയുമുള്ള ഗാന്ധിജിയുടെ വലിയൊരു ചിത്രമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ഈ ചിത്രത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആയിരത്തിലധികം സംഭവങ്ങൾ ഒറ്റ ചിത്രത്തിൽ വരച്ചു തീർത്തു എന്നുള്ളതാണ് ആ പ്രത്യേകത. ഇതിൽ തന്നെ നമുക്ക് ഗാന്ധിജിയുടെ യൗവനകാലം മുതൽ ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര, അതേപോലെ തന്നെ നെഹ്റുവുമായിട്ടുള്ള കൂടിയിരുത്തം, ടാഗോറുമായി ഇരിക്കുന്നത്, സുഭാഷ് ചന്ദ്രബോസുമായി ഇരിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഒറ്റ ചിത്രത്തിൽ കോർത്തിണക്കി എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. രണ്ടാഴ്ച കൊണ്ട് കത്തി ഉപയോഗിച്ച് അക്രിലിക് പെയിൻറ്റിൽ തീർത്തിരിക്കുന്ന ഈ ചിത്രം മനോഹരമെന്നതിനപ്പുറം ഒരു ചരിത്ര സംഭവം കൂടിയാണ്. ഈ ചിത്രം വരച്ചിരിക്കുന്ന ദേവസ്യ ദേവഗിരിയുടെ ആർട്ട് ഗാലറി, സ്വന്തം വീട്ടിലൊരുക്കിയിരിക്കുന്ന ആർട്ട് ഗാലറിയിലാണ് ഞാനിപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ ചിത്രവിശേഷങ്ങളും ശില്പവിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് മാവർ മീഡിയ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാവർ മീഡിയയിലേക്ക് സ്വാഗതം. ദേവസ്യ ദേവഗിരി എന്ന ചിത്രകല അധ്യാപകൻ പുതിയ ആശയങ്ങൾ തേടിക്കൊണ്ടാണ് പല ചിത്രങ്ങളും വരച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം ഒരുപാട് സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരൊറ്റ ഗാന്ധിജി നിർമ്മിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റ് നിങ്ങളുടെ ഗാലറി കാണുന്ന മറ്റൊരു ചിത്രമാണ് 250 ഗാന്ധിജിയുടെ തലകൾ വെച്ചുകൊണ്ടുള്ള മറ്റൊരു ചിത്രീകരണം. എങ്ങനെയാണ് ഗാന്ധിജിയുടെ ഈ രീതിയിലുള്ള ചിത്രീകരണങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്? ചിത്രീകരണം എന്ന് പറയുമ്പോൾ വ്യത്യസ്തത മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. എന്താണ് പുതിയൊരാശയം കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും നൽകേണ്ടത്? സാധാരണ നമ്മൾ ഗാന്ധിജിയുടെ ചിത്രം എപ്പോഴും കാണുന്നതാണ്. അതിനൊരു പുതുമ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ള ചിന്തയിലാണ് ആ ഒരു രീതിയിലുള്ള ചിത്രം നിർമ്മിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്, വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിരിക്കുന്നത് ദേവസ്യ തന്നെ വരച്ചിരിക്കുന്ന വലിയ ഒരു താജ്മഹലിൻ്റെ മുമ്പിലാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ആഗ്രയിൽ പോയിട്ട് താജ്മഹലിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ ഇരുന്നൊരു ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ചിത്രത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്കിത് ചെറുപ്പം പോലെ എൻ്റെ മനസ്സിൽ കണ്ട പരിചയിച്ച നല്ലൊരു ചിത്രമാണ്. 3-4 പ്രാവശ്യം ഞാനത് സ്വാഭാവികമായിട്ടും കാണാൻ അവിടെ പോയിട്ടുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇത് കാണാനായിട്ട് അവിടെ പോകും. അപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ചിത്രമാണത്. അപ്പോൾ അതങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ ആർട്ട് ഗാലറിയിൽ വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വരയ്ക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോഴേ എവിടെ വരയ്ക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഭിത്തി ഇതിനായിട്ട് സെറ്റ് ചെയ്തതുപോലെ തോന്നി. അപ്പോൾ അതിലങ്ങോട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. എത്ര ദിവസം കൊണ്ടാണ് ഇത് വരച്ച് തീർത്തത്? ഏകദേശം ഒരു 2 എടുത്തോണ്ട് എടുത്തത്. എന്ത് സംഗതി? ഇതിലുപയോഗിച്ച സങ്കേതങ്ങൾ എന്തൊക്കെയാണ്? അത് അക്രിലിക് പെയിൻ്റ് ആണ്. അക്രിലിക് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട ഗാന്ധിജിയുടെ ചിത്രം. അത് കത്തി ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു? അത് കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഗാന്ധിജിനെ സ്കെച്ച് ചെയ്തിട്ട് പിന്നെ കത്തി ഉപയോഗിച്ച് ചെയ്തു. അതിന് ശേഷമാണ് ആ സംഭവങ്ങളൊക്കെ വരച്ച് ചേർത്തത്. എങ്ങനെയാണ് ചിത്രകലയിലേക്ക് ഈ ആർട്ടുമായി നിങ്ങൾ വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ചെറുപ്പകാലങ്ങളിൽ? എനിക്ക് ചെറുപ്പം മുതലേ ഇതിനോടായിരുന്നു താല്പര്യം. അപ്പോൾ ഞങ്ങളൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ മിക്കവാറും ഈ പള്ളിയിൽ പോയി കഴിയുമ്പോൾ പള്ളിയിൽ ഈ സ്റ്റാച്യൂവും പെയിൻറ്റിങ്ങും എല്ലാം കണ്ടപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആദ്യത്തെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനത് വീട്ടിൽ വന്നിട്ട് അത് വരയ്ക്കാൻ ശ്രമിക്കും. പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും എനിക്ക് അന്നത്തെ കുട്ടിപ്രായത്തിൽ അറിയുന്ന വിധത്തിൽ അത് ചെയ്ത് പിന്നെ ടീച്ചേഴ്സൊക്കെ വളരെ പ്രോത്സാഹനം തരുമായിരുന്നു. ദിവസം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ല രീതിയിൽ ചെയ്താൽ നിനക്കൊരു ചിത്രകല അധ്യാപകനാകാമെന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ സ്കൂളിൽ നിന്നും എൻ്റെ ചേട്ടനിൽ നിന്നും എല്ലാം ഉണ്ടായി. പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? അതവിടെ കണ്ണോത്ത് സെൻ്റ് ആൻ്റണീസ് സ്കൂളിൽ. അവിടെ എൻ്റെ ഒരു അധ്യാപകൻ ഹൈസ്കൂളിലെ HM പുള്ളിയുടെ ഒരു ചിത്രം ഞാനവിടെ വരച്ചു, പോർട്രേറ്റ്. ആ ചിത്രമാണ് എന്നെ ഇവിടെ സാവിയോ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകനായിട്ട് പോസ്റ്റിംഗ് നടത്തിയത്. ആ ഒരു ചിത്രമാണ് കാരണം, പോർട്രേറ്റ്. അപ്പം പിന്നെ ചിത്രകല ഗൗരവമായി പഠിച്ചത് എവിടുന്നാണ്? അത് കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സ് എന്ന് പറയും. 81-83 കാലഘട്ടത്തിൻ്റെ ഇടയിൽ അന്നേരം പഠിച്ചിട്ടാണ് ഈ സ്കൂളിലേക്ക്. അപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസം എന്തായിരുന്നു? അതവിടെ കണ്ണോത്ത് സെൻ്റ് ആൻ്റണീസ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം പിന്നെ ഈ സ്കൂളിലേക്ക് വരും, യൂണിവേഴ്സൽ ആർട്സ്. യൂണിവേഴ്സൽ ആർട്സിലേക്ക് വന്നു. പിന്നെ നമ്മുടെ സാവിയോ സ്കൂളിലേക്ക് നിങ്ങൾ ചിത്രകല അധ്യാപകനെ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എൻ്റെ സാറിൻ്റെ ഒരു ചിത്രം വരച്ചിരുന്നു, പോർട്രേറ്റ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ താമരശ്ശേരി ബിഷപ്പ് സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവ് അതുപോലെ ഈ ദേവഗിരിയിലെ മാനേജറും കൂടെ ഈ സ്കൂളിൽ വന്നിരുന്നു. അന്നാണ് ഈ ഫോട്ടോ അവരാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത് ആര് വരച്ചാന്ന് ചോദിച്ചു. അപ്പോൾ ദേവസ്യാന്ന് പറഞ്ഞു. ആ എന്നപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് പോരും, അവിടുത്തെ ഡ്രോയിങ് മാഷ് റിട്ടയർ ചെയ്തതാണ്. ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ നിമിത്തമായിട്ട്. ആ ഒരു ഫോട്ടോയാണ് നിമിത്തമായത്. ഈ കാണുന്ന സിലിണ്ടർ അറേബ്യൻ വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന ഒരു ക്യാൻവാസാണ്. 1007 വ്യത്യസ്ത ആളുകളുടെ പോർട്രേറ്റുകളാണ് ഈ ക്യാൻവാസിലുള്ളത്. അതിൽ എബ്രഹാം ലിങ്കൺ ഉണ്ട്,
മദർ തെരേസ ഉണ്ട്, എപിജെ അബ്ദുൽ കലാം ഉണ്ട്, ഗാന്ധിജി ഉണ്ടാവും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 1007 ആളുകളുടെ പോർട്രേറ്റ് ആണ് ഇതിലുള്ളത്. ഈ പോർട്രേറ്റ് വരച്ചതിനാണ് അറേബ്യൻ വേൾഡ് റെക്കോർഡ് ദേവസ്യ ദേവഗിരിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം 27 മീറ്ററുള്ള ഈ ക്യാൻവാസ് ഇദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറിയിൽ നമുക്ക് വിരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇതിൽ ഓരോ നമ്പർ ഇട്ടുകൊണ്ട് 1007 മുഖങ്ങൾ കാണിച്ചതായിട്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. 1007 നമ്പർ എന്ന് പറയുമ്പോൾ ഓരോ നമ്പറും ആരാണെന്നുള്ള എൻ്റെ അടുത്ത് ഡയറിയിലുണ്ട്. ആരാണ്, ഏത് വ്യക്തിയാണ്, ഏത് വ്യക്തിയാണ്. കുട്ടികൾക്ക് ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നു, 5 മിനിറ്റ് 10 മിനിറ്റ് കൊടുത്തിട്ട് ഈ വ്യക്തി ആരാണ്. അപ്പോൾ ഓരോ നമ്പറിലും ആ ഒരു 10 മിനിറ്റ് സമയം കൊടുത്തു കഴിയുമ്പോൾ ഈ 10 മിനിറ്റിൽ എത്ര പേർക്ക് അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു ചിത്രകലയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. ദേവസ്യ സാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതൊരു മത്സരമായിട്ടും അദ്ദേഹം ചെയ്യാറുണ്ടെന്നുള്ളതാണ്. വിശേഷിച്ചും സ്കൂൾ കുട്ടികൾക്ക് ഈ ക്യാൻവാസ് വിരിച്ചു വെച്ചിട്ട് ഇതിലുള്ള നമ്പർ ഏത് വ്യക്തിയുടേതാണെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ളൊരു മത്സരമാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പർ പ്രകാരം ദേവസ്യ മാഷ എടുത്ത് ആരാണ് ഈ വ്യക്തി എന്നുള്ളതിനെ കുറിച്ചുള്ള രേഖകളുമുണ്ട്. ആ രീതിയിൽ മത്സരം വരെ ഇതുകൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കും, അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് ദേവസ്യ സാർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നീളമുള്ള ഈ ക്യാൻവാസ് വരച്ചു തീർക്കാൻ എത്ര സമയമെടുത്തു? അതേപോലെ ഇത് ഏത് സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷത്തെ അധ്വാനമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ സാധനം നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ജെൽപേന, ആ പേന ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡും കൂടെ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പം അത്രയ്ക്ക് സമയം ഇതിനെടുക്കേണ്ടി വന്നു. ആറ് വീട്ടിലേക്ക് ഞങ്ങൾ കയറി വരുന്ന സമയത്ത് മുറ്റത്തും പരിസരങ്ങളിലൊക്കെ ഒരുപാട് ശില്പങ്ങൾ കാണാൻ സാധിച്ചു. ഒരു ചിത്രകലാ അധ്യാപകനിൽ നിന്നും ഒരു ശില്പിയായി മാറുന്നത് എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞപോലെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിൽ നിന്ന് കിട്ടിയ ദേവാലയങ്ങളിൽ കാണുന്ന ശില്പങ്ങൾ കണ്ടുകൊണ്ട് അതേപോലെ വീട്ടിൽ മണ്ണുണ്ടായിരുന്നു ഈ തിണ്ടിൽ, അത് കുഴച്ച് അതേപോലെ ഉണ്ടാക്കാൻ ശ്രമം നടത്തി. അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. എൻ്റെ മനസ്സിലാതെ ഉണ്ടായിരുന്നു, അതിങ്ങനെ ശില്പത്തിലൂടെ ആക്കി അന്നത്തെ രീതിക്ക് അനുസരിച്ച്. പിന്നീട് എങ്ങനെയാണ് ഒരു ശില്പം കാര്യമായി നിർമ്മിച്ചത്? ഏതാണ് ആദ്യമായി നിർമ്മിക്കുക എന്ന് വെച്ചാൽ അതൊരു യേശുവിൻ്റെ ശില്പം തന്നെയാണ്. അത് പിന്നെ സിമെന്റിലേക്കായി. അതോടൊപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പഠിക്കാന്നുള്ള രീതിയിൽ ചെയ്തു. അത് പിന്നെ വിൽപ്പന നടത്തി, അങ്ങനെ സിമെന്റിലാണ് പിന്നെ അത് പറഞ്ഞത്. പിന്നെ ദേവഗിരി കോളേജിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വലിയൊരു ശില്പം ഉണ്ടല്ലോ, അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇടയിൽ ഒരുപാട് ശില്പങ്ങൾ വേറെ നിർമ്മിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടുത്തെ പ്രിൻസിപ്പൾ കാണുകയും അവർക്ക് താല്പര്യമായിട്ട് എന്നെ വിളിക്കുകയും അത് ചെയ്യിക്കുകയാണ് ചെയ്തത്. ആദ്യം രൂപകരെ തയ്യാറാക്കി, അതിനുശേഷം അത് ശില്പ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമം നടത്തി, അങ്ങനെയാണ് അത്. അപ്പോൾ ഈ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് എന്തെങ്കിലും ഡിമാൻഡ് വെച്ചോ? ഇങ്ങനെയുള്ളതായിരുന്നു എന്ന് വെച്ചാൽ അവരൊരു സൂചന തരും, ഇന്ന രീതിയിലാണ് ഇത്ര വലിപ്പം വേണം, ഇന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഉദ്ദേശം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഉദ്ദേശം ഞാനത് ആവാഹിച്ചെടുത്തിട്ട് പരമാവധി. ദേവഗിരി കോളേജിൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആ യേശുവിൻ്റെ ശില്പം ഒരു പ്രത്യേക കൗതുകം തരുന്നതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നോട് അവർ ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ ഉണ്ടാക്കാത്തതും, അതായത് യേശുവിൽ നിന്ന് മാറിപ്പോകാത്തതും ഒരു പുതുമയാർന്ന ഒരു ഗേറ്റ്, അതാണ് ലക്ഷ്യം. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി, അത് ഫാദറിൻ്റെ ചെറിയൊരു ടച്ചപ്പും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ശില്പരൂപത്തിലേക്ക് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടാക്കി അതിൻ്റെ, അത് പിന്നെ സിമെൻറ്റിലേക്ക് ആക്കുകയാണ് ചെയ്തത് ഒരു പ്രത്യേകത വരാൻ വേണ്ടിയിട്ട്. അത് രണ്ട് ഭാഗത്തു നിന്ന് നോക്കിയാലും ഇതേ മുഖം കാണുകയും ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാണുന്ന രൂപത്തിൻ്റെ ബാക്കിൽ നിന്ന് നോക്കിയാലും ഇതേ രൂപം തന്നെയാണ് കാണുന്നത്. 21 അടി ഹൈറ്റിലാണ് ആ മുഖത്തിൻ്റെ, അത്രയും വലുതാണത്. അങ്ങനെയാണത് നിർമ്മിച്ചത്. സാധാരണ നാച്ചുറൽ എന്ന് വിട്ടിട്ട് ഒരു ഇച്ചിരി മോഡേൺ ടച്ചോട് കൂടിയിട്ടുള്ള, എന്നാൽ യേശു എന്നുള്ള അത് വിട്ടുപോകാതെ. ഈ വർക്കുകളൊക്കെ ചെയ്തിരുന്നത് ഇതൊരു 3D മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താ ചെയ്തത്? അത് തെർമോക്കോൾ, ഈ കനമുള്ള ഷീറ്റ്, എന്നിട്ട് നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആണത് കട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം പെൻസിലോട് ഡിസൈൻ ചെയ്യുക, എന്താണോ നമുക്ക് മനസ്സിലുള്ളത് അത് പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ആവശ്യമുള്ളത് വെച്ചിട്ട് ആവശ്യമില്ലാത്ത നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ പെയിൻറ് ചെയ്തിട്ട് ഈ രീതിയിലാക്കുക. മെറ്റൽ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ ഒരു മെറ്റാലിക് ടൈപ്പ് കിട്ടുകയും ചെയ്യും. അതാണ് ഓക്കെ. പിന്നെ ഇവിടെ പിന്നെ മാന്, കുരങ്ങ്, തത്ത, കഴുകൻ, മോഹൻലാൽ, APJ അബ്ദുൽ കലാം, ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതെല്ലാം സിമെൻറ്റിലാണ്. കാരണം അത് പുറത്തിരിക്കുന്നു, വെയിലും മഴയും കൊള്ളുന്ന ആയതുകൊണ്ട് സിമെൻറ്റിലാകുമ്പോൾ കുറച്ച് നമുക്ക് ഈട് നിൽക്കും. തെർമോക്കോളൊന്നും പിന്നെ നനയാൻ പാടില്ലാത്തതുകൊണ്ട് അത് ഉള്ളിലാക്കി ഗാലറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൽ പിന്നെ നിങ്ങൾ കിട്ടുന്ന ഏത് സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ശില്പമുണ്ടാക്കാം? വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കാന്നുള്ളൊരു. അപ്പോൾ അതിൽ സിമെൻറ്റ് ഉപയോഗിച്ചു, ഇപ്പോൾ തെർമോക്കോൾ പറഞ്ഞു കളിമണ്ണ് ഉപയോഗിച്ച് ചെയ്താണ് ഈ കാണുന്നത് സ്റ്റാച്ചു. അങ്ങനെ ദേവസ്യമാഷ് ചിത്രകല അധ്യാപകനും അതേപോലെ ശില്പിയും ചിത്രകലയിലും ശില്പ നിർമ്മാണത്തിലും ഇപ്പോൾ ഒരു കലാകാരൻ എന്നുള്ളവർക്ക് കലയിലും ഒക്കെ ഒരുപാട് സായുജ്യം കണ്ടെത്തുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഇതിൻ്റെ വിപണനവും. എന്താണ് ഇതിൻ്റെ വിപണന സാധ്യത? ഏത് രീതിയിലാണ് നമ്മളിത് ഓർഡർ തന്നു കഴിഞ്ഞാൽ എത്ര മാസം കൊണ്ട് ഇത്ര സമയം കൊണ്ട് കൊടുക്കാറുണ്ട്? ഇതിൻ്റെ ഒരു വില എങ്ങനെയാണ്?
ഇവിടെ ഇപ്പോൾ അധികം പോർട്രേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അവരുടെ ഫോട്ടോ നമുക്ക് ഏൽപ്പിക്കുക, അതനുസരിച്ച് എത്ര വലിപ്പത്തിൽ വേണം, ഏത് കളറിൽ വേണം, ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അവരുടെ പ്രത്യേക സമയം ഉണ്ടാകും, ആ സമയത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു. പിന്നെ സ്റ്റാച്ചു ആകുമ്പോഴും അവർ പറയുന്നതനുസരിച്ചുള്ള സ്റ്റാച്ചു നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, നമുക്കതിൻ്റെ ചിത്രം കിട്ടിയാൽ മതി. അപ്പോൾ സ്റ്റാച്ചു നിങ്ങൾ പിന്നെ അവിടെ പോയി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്? അവിടെ പോയിട്ട് ഉണ്ടാക്കുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ കൊണ്ടാകുന്ന വിധത്തിലാണ് ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കാനുള്ള ഏറ്റവും കൂടുതൽ സൗകര്യം. എന്നിട്ട് ഇപ്പോൾ ചില സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗേറ്റ്, അതേപോലെ തന്നെ അവരുടെ പ്രത്യേക ചില ഭാഗങ്ങളിൽ അവർ പറയുന്ന രീതിയിലുള്ള ചില രൂപങ്ങൾ ഉണ്ടാക്കുക, അത്തരം സംഗതികൾ ഏറ്റെടുക്കാറുണ്ടോ? അങ്ങനെയും ഏറ്റെടുക്കാറുണ്ടോ? അപ്പോൾ അത് നിങ്ങളുടെ കൂടെ സഹായികൾ ആരെങ്കിലും? സഹായികൾ ആ സമയത്തിനനുസരിച്ച് വിളിക്കാറുള്ളത്. അതും ഇതേപോലെ ശില്പകലയിലൊക്കെ താല്പര്യമുള്ള ആളുകളാണ് വിളിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്കാരെ കിട്ടിയാൽ മതിയാവോ? അത് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും ഒരാൾ കിട്ടിയാലും മതി, ഒരു ഹെൽപ്പർ എന്നുള്ള രീതിയിൽ ഒരാളെ കിട്ടിയാൽ മതി. അല്ലാതെ ശില്പ രൂപപ്പെടുത്തുന്നതിന് പൂർണ്ണമായിട്ടും അത് ഞാൻ നിങ്ങൾ എൻ്റെ മനസ്സിലാണല്ലോ ഉള്ളത്. അപ്പോൾ എനിക്കനുസരിച്ച് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളതാണ്, നമുക്ക് തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മാഷ കുട്ടികളുടെ പോർട്രേറ്റാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പം വരച്ച് പൂർത്തിയായിരിക്കുന്ന രണ്ട് പോർട്രേറ്റ്സ്, ഒന്ന് നമ്മുടെ വാനമ്പാടി ചിത്ര, അതേപോലെ മറ്റൊന്ന് കാക്കനാടൻ. അപ്പോൾ ഇവരുടെ പോർട്രേറ്റൊക്കെ നിങ്ങൾ നേരിട്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും? ഇപ്പോൾ നേരിട്ട് കൊടുക്കാനാണ്. ഒരാൾ പിന്നെ മരിച്ചു, ഒരാൾ മരിച്ചു പോയി. അതേപോലെ പത്മനാഭൻ കഥാകൃത്തിനെ നിങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ മുറ്റത്ത് മോഹൻലാലിൻ്റെ ഒരു ശില്പം കണ്ടു, അത് എവിടെ വെച്ച മോഹൻലാൽ നേരിട്ട് കണ്ടു, ടൗൺ ഹാളിൽ ആർട്ട് ഗാലറിയിൽ പ്രദർശനം വെച്ചിരുന്നു, ആ സമയത്ത് നേരിട്ട് കണ്ടു. അപ്പം അങ്ങനെ ആരുടെയൊക്കെ പോർട്രേറ്റ് വരച്ചിട്ടാണ് നിങ്ങൾ കൈമാറിയിട്ടുള്ളത്? പോർട്രേറ്റ്സ് പല നേതാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അതിപ്പം പിണറായി സാറിന്, അതുപോലെ ഒ എൻ വി കുറുപ്പ്, പിന്നെ എം ടി വാസുദേവൻ നായർ. ഈ അടുത്ത കാലത്ത് ടി പത്മനാഭൻ, ടി പത്മനാഭന് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ചിത്രയുടെ. അങ്ങനെ പലർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഒന്ന് ദേവഗിരി സാവിയ സ്കൂളിൽ ജോലി ചെയ്തു, അതേപോലെ പിന്നെ നായർകുഴി ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആരാണ് നിങ്ങളുടെ കുടുംബത്തിലെ ചിത്രകലയോട് മക്കൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? മക്കളെന്ന് വെച്ചാൽ തുടക്കം തന്നെ എനിക്കാന്ന് പറയും, ഞാൻ എൻ്റെ ബാക്കിലേക്ക് കുറേ ചിന്തിച്ചിരുന്നു. അപ്പം അവരോടൊക്കെ ചോദിച്ചപ്പോൾ ആരും ഈ ഫീൽഡിലേക്ക് വന്നിട്ടില്ല. ആദ്യമായിട്ട് എനിക്ക് കുടുംബത്തിൽ വേറെ ആരും വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോൻ, രണ്ട് മക്കൾക്കും ഈ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. അവർ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വേറെ ആരുള്ളതായിട്ട് അറിവില്ല. മക്കളെന്താ ചെയ്യുന്നത്? അവരിപ്പോൾ ഒരാൾ ദേവഗിരി കോളേജിൽ ആനിമേഷൻ പ്രൊഫസറായി, ഇതേ ഫീൽഡിൽ തന്നെ, ഇതേ ഫീൽഡിൽ തന്നെ. അവൻ വാട്ടർ കളറും അങ്ങനെ വരയുടെ ഫീൽഡൊക്കെ ആയിട്ട് അവനങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇളയ മോൻ ഇപ്പോൾ എഞ്ചിനീയറാണ്, പക്ഷെ അവനും വളരെ ശ്രദ്ധിച്ച് പോർട്രേറ്റ്സൊക്കെ ചെയ്യാറുണ്ട്. കൂടുതൽ അങ്ങോട്ടില്ലെങ്കിലും അതിൻ്റെ ടച്ചുണ്ട്. കലാജീവിതത്തിൽ നിങ്ങൾക്ക് പ്രചോദനമായിട്ട് ഒരുപാട് പേരുണ്ടാവും, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലി ഉണ്ടാവും, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ആളുകൾ. ആരൊക്കെയാണ് ഓർത്തെടുക്കുന്നത് ഈ സമയത്ത്? ഇപ്പം പ്രധാനമായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ അധ്യാപകർ തന്നെ കുറേ പേരുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വരയ്ക്കുന്നത് കണ്ടിട്ട് അവർ തന്നെ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അവർ ചെറുപ്പകാലത്ത് പെയിൻറ്റൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് വരയ്ക്ക് വരയ്ക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നല്ലൊരു പ്രോത്സാഹനം എനിക്ക് കിട്ടി. പിന്നെ യൂണിവേഴ്സൽ ആർട്സ്, അവിടുത്തെ പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ, അതുപോലെ രാജൻ കടലുണ്ടി എന്ന് പറഞ്ഞ ആൾ, അതുപോലെ അത് യൂണിവേഴ്സിലെ പല അധ്യാപകർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വര കണ്ടപ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു താല്പര്യം എന്നോടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് പല കാര്യങ്ങളും പറഞ്ഞു തരും, എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ജോലി കിട്ടിയതിന് ശേഷം അവിടെ സാവിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ, അതുപോലെ അധ്യാപകർ എല്ലാവരും എനിക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ആരും നിരാശപ്പെടുത്തിയിട്ടില്ല, എല്ലാം നല്ലൊരു പ്രോത്സാഹനം, ഒരു സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടനും അതിന് പുള്ളിയും കൂടെ ഉൾപ്പെട്ടിട്ടാണ് വരയ്ക്കാനൊക്കെ വിട്ടത്. നല്ലൊരു പ്രോത്സാഹനമായിരുന്നു. പിന്നെ ഈ പോൾ കല്ലാനോട്, അതുപോലെ പി കെ ഗോപി സാറ്, അപ്പോൾ അവരെല്ലാം ഇവിടെ വരികയും ഒരു നല്ല പ്രചോദനമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവർ നല്ലൊരു പ്രചോദനം തന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ് അത് ആർട്ടിന്. ചിത്രകലയിലും ശില്പനിർമ്മാണത്തിലും വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന ദേവസ്യ ദേവഗിരിയാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശില്പനിർമ്മാണത്തിലും ചിത്രകലയിലുമൊക്കെ അവബോധം നൽകാൻ വ്യത്യസ്ത രീതിയിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന ദേവസ്യ സാറ് ഇത്രയും നേരം മാവൂർ മീഡിയയോട് സംസാരിച്ചിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. ഈ വീട് തന്നെ ഒരു ആർട്ട് ഗാലറി എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീടിൻ്റെ മുറ്റം നിറയെ വ്യത്യസ്ത രീതിയിലുള്ള ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ദേവസ്യ ദേവഗിരി. ഇത്രയും നേരം നമ്മോട് സംസാരിച്ചതിനും കാര്യങ്ങൾ പറഞ്ഞതിനും ഒരുപാട് നന്ദി, നമസ്കാരം. ഒപ്പം എല്ലാവിധ ആശംസകളും നേരുകയാണ് തുടർ ജീവിതത്തിലേക്ക്. ഓക്കെ. Invest your sleep on right mattress.
Foolish Mattress for healthy sleep. Golden Diamonds, Mavur, Puattuparambu.